സഹലും ആ ഒരു സെക്കൻഡറി സ്ട്രൈക്കർ റോളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാലോ ആ ലാസ്റ്റ് മൂന്ന് മാച്ചസിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്കൊരു പ്രശ്നം വന്നിരുന്നു. ഇനിയാണ് ഞാനൊരു മെയിൻ പാർട്ടിലേക്ക് വരുന്നത്. ഇപ്പം ലാസ്റ്റ് സീസണിൽ ഇപ്പം അഡ്രിയാൻ ലൂണ ഈ സീസണിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിമ്മായോ എന്നൊക്കെ പലരുടെയും ഉള്ളിലൊരു സംശയമാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ വാച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഡ്രിയാൻ ലൂണയ്ക്ക് ചേഞ്ച് തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ലാസ്റ്റ് സീസണിൽ അൽവാറോ വാസ്കസും ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിരുന്നു, അതുപോലെ ഇൻഡിവിജ്വൽ സ്കില്ലുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അവിടെ നിന്ന് ദിമിത്രിയോസിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അൽവാറോ വാസ്കസിൻ്റെ ലെവലിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം കൂടുതലുമായിട്ട് ഒരു ലെഫ്റ്റ് വിങ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഇതാണ് നടന്നത്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അൽവാറോ കുറച്ചുകൂടി ഡിഫറൻറ്റാണ്. സോ അദ്ദേഹത്തിന് ഈ ഒരു മാച്ചസിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഗോളുകൾ കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഇതുവരെ ഒരു ഗോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നാല് മാച്ചസ് അദ്ദേഹം ഏതാണ്ട് ഫുൾ ടൈം കളിച്ചു. എനിക്കൊന്ന് നാല് മാച്ചസിൽ അദ്ദേഹം 90 മിനിറ്റും കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് ഉതിർക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് നാല് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ്, ഒരു മത്സരത്തിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉതിർത്തില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുത്ത വേറെ പ്ലെയേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. ഇപ്പം കുറഞ്ഞ സമയങ്ങൾ കളിച്ച ഇവൻ രാഹുൽ KP ആണെങ്കിൽ പോലും മിക്ക ടീമിലെയും പ്ലെയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് സ്ട്രൈക്കിംഗ് പ്ലെയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, അവർ ഓരോ മത്സരത്തിലും അറ്റ്ലീസ്റ്റ് ഒരു 2 ഷോർട്ട് ഓൺ ടാർഗറ്റ്സ് ഒക്കെ വീതം ഉതിർക്കുന്നതായിട്ട് അവരുടെ സ്റ്റാറ്റ് പരമായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നു. അവിടെയാണ് നമുക്ക് ഈ ഒരു സ്ട്രൈക്കറിൽ നിന്ന് ഒരു സ്കോർ ഒരു ഗോള് വരാത്തതിൻ്റെ ഒരു പ്രശ്നം. സ്ട്രൈക്കേഴ്സ് ഗോൾ അടിക്കാത്തത് എപ്പോഴും ഒരു പ്രശ്നമാണ്. പിന്നെ പല കാരണം, ഇപ്പോൾ അദ്ദേഹം കുത്തിന് കൊടുത്ത ഡ്യൂട്ടിയുടെ ഒരു വ്യത്യാസം. ഇപ്പം അൽവാറോ വാസ്കസ് ആണെങ്കിലും 8 ഗോൾസ് സ്കോർ ചെയ്തിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് പാർട്ടും ഇൻഡിവിജ്വൽ സ്കിൽസും ഇതൊക്കെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് വരുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനിങ് പല കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വിങ്ങിലേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ കളിക്കുന്ന സിറ്റുവേഷനിൽ നമുക്കൊരു ബോക്സിനുള്ളിൽ ഒരു ആളില്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഷോട്ട് ഉതിർക്കാനുള്ളൊരു സിറ്റുവേഷൻസ് തന്നെ വളരെ കുറവാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വന്ന സമയത്ത് എല്ലാം നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുള്ളതാണ്, ബോക്സിനകത്ത് അദ്ദേഹം ഒരു കിടിലം പ്ലെയറാണ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുള്ളൊരു താരമാണ് ഈ ഒരു ഡിയമൻഡക്കോസ് എന്ന് പറയുന്ന താരം. സോ ഈ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് വരണമെങ്കിൽ എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോസ്തലസ് ജിയാനു എന്ന് പറയുന്ന താരം ആദ്യ റൗണ്ടിലേക്ക് ഇദ്ദേഹത്തിനോടൊപ്പം ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ തന്നെയാണ്. കാരണം രണ്ട് പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് അപ്പോൾ നമ്മുടെ ടീമിൽ ഒരു 4-4-2 രണ്ട് സ്ട്രൈക്കേഴ്സ് ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ അവർ തമ്മിലൊരു കോമ്പിനേഷൻ വർക്കൗട്ട്, അവർ തമ്മിലൊരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രൈക്കേഴ്സ് ഗോളടിക്കുന്ന കാര്യത്തിൽ അതാണല്ലോ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യം. അപ്പം അവിടെയുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ അപ്പോസ്തലസിൻ്റെ കാര്യം എടുത്താലും എനിക്ക് തോന്നുന്നു ഷോട്ട്സ് ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ കൂടുതൽ ഷോട്ട്സ് വന്നിട്ടുള്ളത് അപ്പോസ്തലസിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു ചേഞ്ച്, ഈ അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഇഞ്ചുറി മാറ്റി കംപ്ലീറ്റ്ലി മാറി ആദ്യ ലെവലിലേക്ക് എത്തും. അവിടെ ഒരു ചേഞ്ച്, അത് പെട്ടെന്നൊരു ചേഞ്ച് എന്നുള്ളതല്ല. അവർ കളിച്ചപ്പം നമുക്കറിയാം ഡയാസ് വാസ്കസിൻ്റെ ആണെങ്കിലും ആദ്യ മത്സരങ്ങളിലല്ല, ഒരു 3-4 മാച്ചസ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചേഞ്ച് വന്നത്. എങ്കിലും ഇവരൊന്നിച്ച് കളിക്കുമ്പോൾ ഈ ഒരു ചേഞ്ചസ് തീർച്ചയായിട്ടും ടീമിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. എനിവേ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത് ഈ ഒരു മാച്ചസ് കണ്ടതിന് ശേഷമുള്ള ഞാൻ വീക്ഷിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിലുള്ള എൻ്റെ ഒപ്പീനിയൻസ് ആണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമ്പോസ് ചെയ്യപ്പെട്ട് വിഷമം ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അറിയും. ഞാൻ സനിയാണ്.